എന്റെ 15 വർഷത്തെ പാർലമെന്ററി ജീവിതത്തിനിടെ പാർലമെന്റിന്റെ നടുത്തളത്തിലേക്ക് പ്രതിഷേധത്തിനായി പ്ലക്കാർഡുമായി ഇറങ്ങുകയാണ്. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ ചർച്ച ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. സഹപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പ്രതിഷേധം. സുരക്ഷാ വീഴ്ചയെ ചോദ്യം ചെയ്തതിനുള്ള സസ്പെൻഷൻ ന്യായീകരിക്കാനാവില്ല. എനിക്കും സസ്പെൻഷൻ നേരിട്ടേക്കാം. യാതൊരുവിധ ന്യായീകരണവും ഇല്ലാത്ത സംഭവത്തെ ചോദ്യം ചെയ്തതിനുള്ള അംഗീകാരമായാണ് കണക്കാക്കുന്നത്. ഇത് ശശി തരൂർ എക്സ് പ്ലാറ്റ്ഫോമിൽ നേരത്തെ പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പാണ്. ലോക്സഭയിൽ വീണ്ടും പ്രതിപക്ഷ എംപിമാർക്ക് കൂട്ട സസ്പെൻഷൻ ഉത്തരവിറക്കിയതിന് പിന്നാലെ സമൂഹ മാധ്യമത്തിൽ ഈ പോസ്റ്റ് ചർച്ചയാവുകയാണ്. എംപിമാർക്കെതിരെയുള്ള സസ്പെൻഷനിൽ പ്രതിഷേധത്തിന് ഇറങ്ങിയതിന് പിന്നാലെയാണ് തനിക്ക് സസ്പെൻഷൻ നേരിട്ടേക്കാമെന്ന് ശശി തരൂർ പറഞ്ഞത്. ലോക്സഭയിൽ നിന്ന് 49 എംപിമാരെ കൂടി ചൊവ്വാഴ്ച സസ്പെൻഡ് ചെയ്തതോടെ ആകെ 141 എംപിമാരാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. ചൊവ്വാഴ്ച രാവിലെ ലോക്സഭാ സമ്മേളനം ചേർന്നപ്പോൾ തന്നെ പ്രതിപക്ഷം ബഹളമുണ്ടാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിൽ പങ്കെടുക്കണം, ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. 5 മിനിറ്റിനുള്ളിൽ സഭ പിരിഞ്ഞു. മോദിയുടെ വാ പൂട്ടി ചിത്രമുള്ള പ്ലക്കാർഡുകൾ കൊണ്ടുവന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി പ്രഹ്ലാദ് ജോഷി ആവശ്യപ്പെട്ടു. ലോക്സഭയിൽ 3 പേരെയും രാജ്യസഭയിൽ 11 പേരെയും അവകാശ ലംഘന സംഘടനാ സമിതിയുടെ അന്വേഷണത്തിന് ശേഷമേ തിരിച്ചെടുക്കൂ. ബാക്കിയുള്ളവർക്ക് ഈ സമ്മേളന കാലാവധിയായ 22 വരെയാണ് സസ്പെൻഷൻ.